ഈ ചരിത്ര ഫിഗേഴ്സിന് മേൽ കാവ്യം ഉണ്ടാകുമ്പോഴാണ് പുരാണങ്ങൾ ഉണ്ടാകുന്നത്. പുഷ്പകവിമാനത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായും പുഷ്പകവിമാനം റിയാലിറ്റി അല്ല. ആ ഒരു കാരണവശാലും ഹനുമാൻ ചാടിയല്ല പോയത്. നീ ഇന്ത്യയും ഓടിയുമായിരിക്കും. എന്താ പൊന്നോ, ഈ ക്ലൈമറ്റിന്റെ കുഴപ്പമാണോ അറിയില്ല. നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. ആ ഒരു കാരണവശാലും ഹനുമാൻ ചാടിയല്ല പോയത്. നീ ഇന്ത്യയും ഓടിയുമായിരിക്കും. സോ ബ്രില്ലിയന്റ്. മല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവില്ല. മല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവില്ല. ഒരു സംശയം എനിക്ക് പറയുന്നതിൽ പ്രശ്നമില്ല. രാവണന് 10 തലയും ഇല്ല. മനസ്സിന് തോന്നിയ ഒന്നാണെങ്കിലും ഈ കഥ ചരിത്രമാണെന്ന്. അല്ല, തിരിച്ചാണ്, ചരിത്രത്തെ കഥ വൽക്കരിക്കുകയാണ്. ഏത് വർഷം? ഏത് വർഷമാണെങ്കിലും ശ്രീരാമൻ 1000 വർഷം ഒന്നും ജീവിച്ചിരിക്കില്ല. 107 ഒക്കെയാണ് കണക്ക്. പോട്ടെ, ശ്രീരാമൻ ഒരു കാലഗണന കാണും. ഇന്നത്തെ കലണ്ടർ അല്ല അന്നത്തെ കലണ്ടർ. അന്നും ഇന്നും എന്നും കലണ്ടർ മനോരമ തന്നെ. അതിന്റെ സംശയം ചോദിച്ചോട്ടെ, ഇത് കാണുന്ന പ്രേക്ഷകർ സംശയം ഉണ്ടാവും വേണ്ടിയാ. എങ്ങനെയായിരിക്കും മാന്ത്രികതയും മായാജാലവും ഒന്നും ഇല്ലാതെ രാവണൻ സീതയെ കൊണ്ടുപോയിട്ടുണ്ടാവുക? രാവണൻ തട്ടിക്കൊണ്ട് രാവണൻ കുതിരപ്പുറത്ത് കൊണ്ടുപോയതായിരിക്കും. ആദികേശവ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ, ഉയിര് കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം. രാവണന് വളരെ വേഗതയോടെ അതിനുശേഷം ബോട്ടിലായിരിക്കും കൊണ്ടുപോയത്. ആഞ്ജനേയ സ്വാമി, 40 കിലോമീറ്റർ ബോട്ടില്. ഞാൻ എത്ര ചീപ്പല്ല, 40 കിലോമീറ്റർ. എന്റെ ഡാഡി കുറച്ച് റിച്ച് ആണെന്നറിയാലോ. 40 കിലോമീറ്ററേ ഉള്ളൂ. എടാ ബുദ്ധിമാനൻ, നീ ഒരു മഹാനാട്ടോ. ഇപ്പോഴും നടന്നു രാമസേതു. പിന്നെന്താ, ഒരു കുതിരയുടെ കയ്യിൽ തലക്കിട്ട് ചവിട്ട് കിട്ടി അന്ന് തുടങ്ങിയതാ. പിന്നെന്താ, രാമദാസ മോനെ, നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്നു അതാണ് ചോദ്യം. യമൻ ഉപയോഗിച്ചിരുന്നാണ്. അല്ല, ഒരു സെക്കൻഡ്, അവിടെയാണ് പ്രശ്നം. ഈ ലങ്ക എന്ന് പറയുന്ന സ്ഥലവും ഇന്ത്യയും തമ്മിൽ 40 കിലോമീറ്ററേ ദൂരം ഉള്ളൂ. അതേ ഉള്ളൂ. പക്ഷെ ഒരു കുതിര അയോധ്യയിൽ നിന്ന് ഈ പറയുന്ന, അയോധ്യയിലല്ലോ, എവിടെയാണ് അയോധ്യയിൽ നിന്നാണോ സീതയെ തട്ടിക്കൊണ്ട്? എവിടെ സ്ഥലം? എവിടെ? ഏകദേശം ഇന്നത്തെ കർണാടകം എന്ന് വിളിക്കുന്ന സ്ഥലത്താണ് അവർ വന്ന് താമസിച്ചത്. ഇന്നത്തെ കർണാടകം എന്ന് വിളിക്കുന്ന സ്ഥലത്താണ് വന്ന് താമസിച്ചത്. അവിടെ കുഴപ്പമുണ്ട്, ഭരതം വന്നിട്ട് തിരിച്ചു പോണം. അതിനെന്താ വന്നിട്ട് തിരിച്ചു പോയാൽ? കുട്ടിക്കാലം മുതലേ വാശി പിടിച്ച് കാര്യം നേടാൻ നീ മിടിക്കുക. പക്ഷെ ഇക്കാര്യത്തിൽ ഇത് നടപ്പില്ല. ഈ ചരിത്രത്തിന്റെ ആലങ്കാരികതയെ മുൻനിർത്തി ഇനി നമുക്ക് പ്രഫുൽ പട്ടേലിന്റെ കാര്യത്തിലേക്ക് കടക്കാം. എങ്കിലും ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ ആകെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കേസുകൾ എന്ന് പറയുന്നത്, ഈ സൈക്കിളിൽ ലൈറ്റ് രാത്രി ഇടാതെ പോവുക, ലൈസൻസ് ഇല്ലാതെ യാത്ര ചെയ്യുക, 3 പേർ ബൈക്കിൽ യാത്ര ചെയ്യുക, ഇത്തരം കേസുകളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി അവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? അതാടാ ചേട്ടൻ ഭാവി, അനിയൻ ഭാവി. അവിടെ ചെന്നിട്ട് ഗുണ്ട ആക്ട് നടപ്പിലാക്കുന്ന ഈ പ്രഭു കോടാ പട്ടേലിന്റെ പ്രധാനപ്പെട്ട ദയവായി ആ പരാമർശം പിൻവലിക്കണം. അഖിൽ, എന്തോ എങ്ങനെ? അത് വ്യക്തിപരമായിട്ടുള്ള ആക്രമണം ദയവായി വേണ്ട. എങ്ങനെ? വ്യക്തിപരമായിട്ടുള്ള ആക്രമണം ദയവായി വേണ്ട. ഈ കാര്യത്തിൽ എനിക്ക് വിയോജിപ്പില്ല. പ്രഫുൽ പോടാ പട്ടേൽ എന്ന പരാമർശം താങ്കൾ പിൻവലിക്കണം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അപ്പൊ നിനക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത് വെറുതെ. പുറത്തുള്ള മണ്ടന്മാരെ അത് അസൂയ കൊണ്ട് പറയുന്നതല്ലേ ചോദിക്കും ഞാൻ. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. വ്യക്തിപരമായി നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവും, പല രീതിയിലും പലരെ ഇഷ്ടമില്ല എന്നൊക്കെ ഉണ്ടാവും. ഇതിന് ഇന്ത്യയിൽ എന്ത് പ്രസക്തി? എന്ത് പ്രസക്തി എന്ന്, ഇന്ത്യയിൽ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ എന്ത് പറയാമെങ്കിൽ പറഞ്ഞു കൊടുക്ക എന്ന് വെച്ച് ഈ ഈ നമുക്ക് ഈ ഡിബേറ്റില് ആ രീതിയിൽ ഒരു കാര്യങ്ങൾ വേണ്ട. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ഞാൻ വക്കാലത്ത് എടുക്കുകയല്ല. തിരിച്ച് അഖിലിനുള്ള വ്യക്തി സ്വാതന്ത്ര്യം തന്നെ അദ്ദേഹത്തിനും ഉണ്ട്. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാ തോന്നുന്നു. നമുക്ക് ആ പരാമർശങ്ങൾ വിടാം, നമുക്ക് പോയിന്റ്സിലേക്ക് വരാം, നമുക്ക് ഡിബേറ്റ് ചെയ്യാം. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാൻ? ഞാൻ കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് വെജിറ്റേറിയൻ കൊടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചിട്ടില്ല. വണ്ടി എടുക്കട്ടെ മോളെ. അല്ലല്ല, ഞാൻ പറഞ്ഞത് അതല്ല അഖിൽ. നമുക്ക് വിഷയങ്ങളിലേക്ക് വരാം, കൃത്യമായി തന്നെ നമുക്കത് ഡിബേറ്റ് ചെയ്യാം. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി
അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? പക്ഷെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നമുക്ക് ഒഴിവാക്കിക്കൂടെ? ഇതെന്റെ ഒരു അഭ്യർത്ഥനയാണ്. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇറങ്ങാറായിട്ട് വരിക. താങ്കൾക്ക് അത് മതിയായേ, താങ്കൾക്ക് അത് കൂടിയേ മതിയാവുമെങ്കിൽ തുടരാം. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ രമണൻ എന്നാണെങ്കിൽ രമണൻ എന്ന് പറഞ്ഞാൽ ഗോപാലൻ എന്നാണെങ്കിൽ ഗോപാലൻ എന്ന് പറഞ്ഞാൽ യോജിക്കുന്നില്ല. പക്ഷെ കൊട്ടാരക്കരാവ് പറഞ്ഞവനോട് ഞാൻ ചെറിയൊരു ജോലിപ്പ് പറയുന്നു. ശരി ശരി, ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്തൊരു കൂടപ്പുറപ്പാണെന്തെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. അതായത് ഈ അതിക്ഷേപങ്ങൾ, ഈ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താനുള്ള ഒരു നീക്കമാണ് എന്നാണ് അഖിൽ പറഞ്ഞു വരുന്നത് അല്ലേ? അത് മനസ്സിലായി. ഒറ്റ നിമിഷം, നേരത്തെ ഒരു ഇടവേളയ്ക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ദേവരാജൻ ഒരു നിമിഷം എന്റെ കൂടെ ഒന്ന് സഹകരിക്കണം, ഞാൻ തിരിച്ചെത്താമേ. സുന്ദര, ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. നേരത്തെ ഒരു ഇടവേളയ്ക്ക് പോകേണ്ടത് കൊണ്ട് മാത്രമാണ് ശ്രീ സന്ദീപ് വാര്യർ ഒരു പോയിന്റ് കൂടി പൂർത്തിയാക്കാൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിലേക്ക് ഞാൻ ഒന്ന് തിരിച്ചു പോവുകയാണ്. ആരായിരിക്കും എനിക്കെങ്ങനെ അറിയാം? ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസം വാട്സപ്പില് വൈറലായ ഒരു മെസ്സേജ് നിങ്ങളും ഞാനും കണ്ടിട്ടുണ്ടാവും. എന്താ അച്ഛ കാര്യം? ഇവരിത് വായിച്ചല്ലേ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണേ. ഒരു 4 വയസ്സുള്ള ഒരു അമേരിക്കക്കാരൻ ബാലന് ലോക പോലീസ് കമ്മീഷൻ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെ എടുത്ത് പൊക്കുകയാണ് കുട്ടീനെ. കുറെ നേരം ആയിട്ടാ തുടങ്ങിട്ട്. കുട്ടിയോട് വളരെ സന്തോഷപൂർവം ട്രംപ് കുട്ടീനെ എടുക്കുന്നു, ഉമ്മ വെക്കുന്നു, തിരിച്ച് കുട്ടിയും ഉമ്മ വെക്കുന്നു. അപ്പൊ കുട്ടിയോട് ട്രംപ് ചോദിക്കുകയാണ്, ഹും യു ലൈക്ക് മോർ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാ? കുമാര, തള്ളല്ല, സത്യമായിട്ടും പറയുക. ആ 4 വയസ്സുകാരൻ വാലം പറയാ, മോദി മോദി മോദി. എന്റെ മോനെ, ഇതൊരു മഹാസംഭവമാണ് എന്ന് എന്നോട് പ്രേതം വന്ന് പറഞ്ഞ. അല്ല, നിന്റെ അച്ഛൻ വന്നു. വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കേൾപ്പിച്ചു കൊറണ. സംശയമൊന്നുമില്ലല്ലേ? ഒരു ഉടായ്പ അടിക്കുന്നില്ലേ? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ആണ്. ഒരു വമ്പൻ ട്വിസ്റ്റ്. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ നിന്ന് ഊരാമ്പി. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായ ഇവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. Who do you like the most? Do you want to go back to them or do you want to stay with Donald Trump? Trump. എന്ത് ചെയ്യാനടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഓ, ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണിവൻ. BJP ജില്ലാ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന നടൻ കൃഷ്ണകുമാർ. ഞാനും ചാണകം, നിങ്ങളും ചാണകം, നമ്മളെല്ലാവരും ചാണകമാണ്. ചാണകമേ ഉലകം. ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. BJP വോട്ടുകൾ പൂർണ്ണമായും തനിക്ക് ലഭിച്ചില്ല. BJP പ്രവർത്തകർ വോട്ട് മാറ്റി ചെയ്തു എന്ന സംശയത്തിലാണ് കൃഷ്ണകുമാർ. ഞാനില്ല ഈ പണിക്ക്, നീ വേറെ ആരെങ്കിലും നോക്കിക്കോ. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കൊറേശേ. പാർട്ടി വോട്ടുകൾ തനിക്ക് ലഭിച്ചില്ലെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ വിജയ സാധ്യത BJP നേതൃത്വം ഒട്ടും ഉപയോഗിച്ചില്ലെന്നും കൃഷ്ണകുമാർ പറയുന്നു. പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? പാർട്ടിയുടെ വേണ്ട രീതിയിലുള്ള പിന്തുണ താങ്കൾക്ക് കിട്ടിയായിരുന്നോ ഈ പ്രചരണ കാലത്ത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും അറിയിക്കാനുണ്ട്. ജയിക്കുന്നുള്ളൊരു സർവേ ഫലങ്ങൾ പോലും ചാനലിൽ വരുമ്പോഴത്തേക്ക്, അതും പ്രധാന ചാനലിൽ വരുമ്പോ, കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കണമായിരുന്നു ആ മണ്ഡലത്തിൽ. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ?
കൂടെയുള്ള ഗോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കലാകാരനാണ്, സ്വാഭാവികമായിട്ടും ധാരാളം പേഴ്സണൽ വോട്ട്സ് കിട്ടുന്നതാണ്. എന്തോ ധാരാളം പേഴ്സണൽ വോട്ട്സ് കിട്ടുന്നതാണ്. എങ്ങനെ? ഇതാണ് എനിക്ക് പെണ്ണ് കിട്ടാത്തതെന്ന്. അതാണ് കറക്റ്റ്. അപ്പൊ പാർട്ടി വോട്ട്സും അതുപോലെ വന്നിരുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു വിജയ സാധ്യത ഉണ്ടായിരുന്ന മണ്ഡലമാണ്. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. 2019 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ മുന്നിട്ട് നിൽക്കുന്നിടത്തും നമ്മൾ കഴിഞ്ഞതിനേക്കാൾ ഒരു 1000+ വോട്ടുകൾ പല വാർഡുകളിലും കുറവാണ്. അത് കേട്ടാ മതി. കാരണം പാർട്ടി വോട്ടാണ്. താമരയ്ക്ക് വോട്ട് ചെയ്യുന്ന ഒരാൾ വോട്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്കോ ചെയ്തിട്ടുണ്ടെന്ന് അറിയുകയാണെങ്കിൽ അത് വളരെ വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു. സർ, ഇത് ഒരുമാതിരി മുട്ടാപ്പോക്ക് ന്യായമാണ്. റോഡ് ഷോയിലൊക്കെ ഏതെങ്കിലും ഒരു പ്രധാന കേന്ദ്ര നേതാവ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനുള്ളൊരു അപ്പൊ തന്നെ ആൾക്കാരിലൊരു ഫീൽ വരും. അപ്പൊ ജില്ലാ നേതൃത്വം ഞാൻ വിചാരിച്ചു ഈ സമയത്ത് പ്രചാരണത്തിനായിട്ട് ഇത്രയും കൊഴുത്തു നിൽക്കുന്ന സമയത്ത് 2-3 നേതാക്കളെ, കേന്ദ്ര നേതാക്കളെ ഇവിടെ ഇട്ടു തന്നിരുന്നെങ്കിൽ ഇത് വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകാമായിരുന്നു. ചാടകൊണ്ടി പോരും, ഞാൻ കുറെ കോരിത്തരാം, മതിയാ. കുറച്ച് മണ്ണ് വരുത്തി അത് കൊണ്ടുപോകാത്തത് ഒരു വീഴ്ചയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം. എന്തിനാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ അത് നടന്നിട്ടുണ്ട്. ആ കാര്യത്തിലും പൂർണ്ണ തൃപ്തനല്ല ഞാൻ. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. ഇപ്പോ എന്ത് തോന്നുന്നു, മത്സരിക്കണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ട്. അതെ, എങ്ങനെ മനസ്സിലായി? ജോത്സ്യനാണോ? ഒരിക്കലും അങ്ങനെ തോന്നിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയും മത്സരിക്കണം. എന്റെ പൊന്നോ വേണ്ട, കരിനാക്കൊണ്ടൊന്നും പറയലടാ. ആർക്കായാലും സംശയം തോന്നാം, എനിക്ക് എന്താ വേറെ പണിയില്ലേ. ഞങ്ങളും ചോദിച്ചു. പട്ടിയുടെ വാല് പന്തീരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. സംഗതി ആകെ പുലിവാലായിട്ടാ. എന്താ എന്താ പ്രശ്നം? കൗൺസിൽ യോഗത്തിൽ പൊട്ടിത്തെറിച്ച തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. എൽ കെ ജി കുട്ടി എന്ന ബി ജെ പി കൗൺസിലർമാരുടെ ആക്ഷേപത്തിനാണ് 22-കാരിയായ ആര്യ വികാര നിർഭരയായി മറുപടി പറഞ്ഞത്. അല്ല പിന്നെ, വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ കളിക്ക നീ ഒരുപാടങ്ങോലത്തല്ലേ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഭരിക്കാൻ വരല്ലേ. എന്ത് ഭരിക്കാൻ വരല്ലേ? പോടർക്കാ ഭരിക്കാൻ വന്നാ നീ എന്ത് ചെയ്യൂടാ? തെണ്ടി വായില പല്ലടിച്ച നിൽത്തലും ഉദാഹരണം കണ്ട. താങ്കൾ അമ്മ പെങ്ങന്മാരുണ്ട് എന്ന് പറഞ്ഞത് അദ്ദേഹം സൂചിപ്പിച്ചതിനെ വിമർശിച്ചുകൊണ്ടാണെങ്കിലും ഞാൻ താങ്കളോടൊക്കെ തിരിച്ചു ചോദിക്കാം, താങ്കൾ എന്റെ പക്വത തീരുമാനിക്കുന്നത് താങ്കളല്ല. ഈ പറഞ്ഞത് ന്യായം എന്തൊന്നാടാ? വഴിയെ പോണ അടി മുഴുവൻ നിങ്ങളെന്താ ലേലം വിളിച്ചെടുത്തിരിക്കുക? ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നല്ല. ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നവർ. എന്റെ കൊച്ചേട്ടൻ നിങ്ങൾക്കും കൂടിയോ? നാലാളെ കണ്ട അവന്റെ തലക്ക് പ്രാന്താണെന്ന് അറിയത്തില്ലേ? വേണ്ട, കണ്ടാത്തണ്ട. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. പട്ടി മോണ് കഴിഞ്ഞ കഴിഞ്ഞില്ല, മനസ്സിലായില്ല. അതാ നോക്കൂ, ചിരിക്കരുതേ. മരം കൊള്ളയ്ക്കെതിരെ ബി ജെ പി നടത്തിയ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി ആറ്റിങ്ങൽ നടന്ന ധർണയാണ് വേദി. പ്രവർത്തകരുടെ കയ്യിൽ സർക്കാരിനെ ആഞ്ഞടിക്കുന്ന പ്ലക്കാർഡൊക്കെയുണ്ട്. എന്നാൽ അതിനിടെയുള്ള ഒരു പോസ്റ്റർ കുറച്ച് പെശകാണ്. ഒരു മാറ്റമില്ലല്ലോ. ബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ നിങ്ങൾ ഈ കാണിച്ചത്?
എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. സത്യം പറഞ്ഞ ഇവന്റെ ദുരന്തങ്ങൾ കേൾക്കുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. വില സെഞ്ചുറി അടിച്ച പെട്രോളിനെ കുറിച്ചാണ് പോസ്റ്റർ. സ്വന്തം പാർട്ടിയുടെ സർക്കാരായിട്ടും മുഖം നോക്കാതെ പ്രതിഷേധിച്ചതല്ല കേട്ടോ. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധിയെന്നെങ്കിലും വിളിക്കായിരുന്നു. എടുത്ത പോസ്റ്റർ ചെറുതായി ഒന്ന് മാറിപ്പോയതാണ്. അതും വർഗശത്രുക്കളായ ഡിവൈഎഫ്ഐയുടെ പേരിലുള്ളത്. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണ്? അയ്യോ സർ, ഞാൻ അഭിനയിക്കുന്നു അല്ല സർ, തീർച്ചയായിട്ടും അല്ല. അമളി പറ്റിയെന്നറിഞ്ഞതോടെ ഇതൊന്നും റാഡിക്കലായ ഒരു മാറ്റമല്ലെന്ന് പ്രഖ്യാപിച്ച് അപ്പോൾ തന്നെ കീറിക്കളഞ്ഞു. പോസ്റ്റർ മാറ്റി. വനം കൊള്ളക്കെതിരെ BJP പ്രതിഷേധം. ഇപ്പോ പെർഫെക്റ്റ് ഓക്കെ. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് DYFA നടത്തിയ സമരമാണ് പണി പറ്റിച്ചത്. പ്രതിഷേധം കഴിഞ്ഞ് പ്ലക്കാർഡും മതിലിൽ ചാരി അവരങ്ങ് പോയി. ഇതറിയാതെ അതേ സ്ഥലത്ത് BJP പ്ലക്കാർഡ് കൊണ്ടുവച്ചതാണ് അബദ്ധത്തിൽ മാറിയെടുക്കാൻ കാരണമെന്നാണ് പ്രാദേശിക BJP നേതൃത്വം പറയുന്നത്. എന്റെ പൊന്നാളിയാ, അമ്പിയാരുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെ പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന് ജോലിച്ച് പറഞ്ഞു.